മരിച്ചുപോയ മമ്മൂഞ്ഞാക്ക എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ഒരാൾ എൻ്റെ പ്രദേശത്തുണ്ട് അദ്ദേഹത്തെ മരിച്ചുപോയ എന്നാണ് വിളിക്കുന്നത് പക്ഷേ ആർക്കും കേൾക്ക വിളിക്കാൻ താൽപ്പര്യമില്ല കാരണം കേൾക്ക വിളിച്ചാൽ തെറി വിളിക്കും അതുകൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോൾ ചെയ്യുന്നത് അദ്ദേഹം മാർക്കറ്റിലേക്കോ കടയടത്തേക്കോ ഒക്കെ വന്നാൽ എല്ലാവരും കൂടി ചന്ദനത്തിരി വാങ്ങിച്ച് കത്തിച്ച് കുത്തിവെച്ച ശേഷം ലാ ഇലാഹ എന്ന് ഉറക്കെ ചൊല്ലും എന്ന് പറഞ്ഞാൽ മരിച്ചവരെയും കൊണ്ട് പള്ളിയിലേക്ക് പോകുമ്പോൾ ചൊല്ലുന്ന ദിക്കറ് പോലെ ചൊല്ലിക്കൊണ്ടിരിക്കും അദ്ദേഹത്തിനെ വിളിക്കുന്നത് മരിച്ചുപോയ മമ്മൂഞ്ഞാക്കാന്നാണ് ഡൊണാൾഡ് ട്രംപും ഇപ്പം മരിച്ചുപോയ ട്രംപായിട്ട് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ഞാൻ ജയിച്ചു എന്ന് അദ്ദേഹം രണ്ട് മണിക്കൂർ മുമ്പ് ട്വിറ്ററിൽ കുറിച്ചു ഒന്ന് ആലോചിച്ച് നോക്കണേ ആർത്തി മൂത്ത് ഭ്രാന്തായാലുള്ള അവസ്ഥ ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും പുതിയ വികൃതിയെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത് സത്യം പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് വന്നു വന്ന് ഇപ്പം നല്ലൊരു കൊമേഡിയനാണ് എന്ന് പറഞ്ഞാൽ ആർത്തി മൂത്ത് ഭ്രാന്താവുക എന്ന് പറയുന്ന ഒരു മാനസിക രോഗമുണ്ട് മനുഷ്യന് വല്ലാതെ ആർത്തി ഉണ്ടായി ഉണ്ടായി യാഥാർത്ഥ്യങ്ങളെല്ലാം മറന്ന് ഊളമ്പാറയിലെ മനോരോഗാശുപത്രിയിൽ ഞാൻ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ പ്രസിഡൻറ്റുമാണെന്ന് പറഞ്ഞ് നടക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയിലാണ് അമേരിക്കയിലെ ചെറിയ സ്ഥലത്തെ അല്ല ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ സമ്പന്ന അല്ല ഇനി അതിൻ്റെ അപ്പുറത്തെ രാജ്യമായി കണക്കാക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് നടത്തുന്ന വിക്രിയകൾ കണ്ട് വല്ലാതെ ലോകമാകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം തോറ്റു എന്ന് സമ്മതിക്കുന്നത് പോലെ ഏതാണ്ടൊന്നു പറഞ്ഞു പക്ഷേ ഇന്ന് അദ്ദേഹം കളം മാറ്റി ചവിട്ടി പണ്ട് ഒരു പള്ളിക്കൂടത്തിൽ പള്ളിക്കൂടം പരിശോധിക്കാനായി എയ്യോ വന്നത്രേ ഏയ്യോ വന്ന ആ ക്ലാസ്സിലെ ഒരു കുട്ടിയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് പതിനാറും പതിനാറും എത്രയാണെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു എഴുപത്തി നാലെന്ന് അപ്പോൾ അദ്ദേഹം തിരിഞ്ഞ് ഹെഡ് മാസ്റ്ററുടെ മുഖത്തേക്ക് നോക്കി ഹെഡ് മാസ്റ്റർ രൂക്ഷമായ ഭാവത്തിൽ ക്ലാസ് ടീച്ചറിനെ നോക്കി അപ്പോൾ ക്ലാസ് ടീച്ചർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാറേ ഇപ്പോൾ ഒത്തിരി പുരോഗതിയുണ്ട് വന്നപ്പം പതിനാറും പതിനാറും നൂറ്റി പന്ത്രണ്ടെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ താണ്ട് ശരിയായി അടുത്തോട്ടടുത്തോട്ട് വരുന്നത് അടുത്ത പ്രാവശ്യം എഇ വരുമ്പം അവൻ കറക്റ്റായിട്ട് ഉത്തരം പറയും എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം വരെ ശരിയായി വരുന്നു എന്ന് തോന്നിപ്പിച്ചിട്ട് ഇന്ന് കംപ്ലീറ്റ് ആൾ തകടം പറഞ്ഞു പോയി അത്യാവശ്യമായി ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് ചികിത്സിപ്പിച്ച് അദ്ദേഹത്തിന് മരുന്ന് കൊടുത്തില്ലെങ്കിൽ ഈ ഡിസംബർ അവസാനമോ ജനുവരി ഇരുപതോ മറ്റോ അദ്ദേഹത്തിനെ എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് ഇറക്കി വിടുന്നത് എന്ന് കണ്ടറിയേണ്ടതാണ് എലിയോ പാച്ച് എലിയോ പാറ്റായോ തേളോ വല്ലോ ആണെങ്കിൽ എലിവിഷം വെച്ചോ പാറ്റയുടെ മരുന്നടിച്ചോ ഓടിക്കാം ഇത് അമേരിക്കയുടെ മുൻ പ്രസിഡൻ്റാണ് ട്രംപാണ് നമ്മുടെ അഹമ്മദാബാദിൽ വന്നെല്ലാം കണ്ടിട്ട് പോയ അതേ ട്രംപാണ് നമ്മളെ രക്ഷപ്പെടുത്താമെന്ന് വിശ്വസിപ്പിച്ചിരുന്ന ട്രംപാണ് ആ ട്രംപ് ഈ അവസ്ഥയിൽ നിൽക്കുകയാണ് അദ്ദേഹം ഒരു നാലഞ്ച് മണിക്കൂർ മുമ്പ് ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടു ഞാൻ അമേരിക്കൻ പ്രസിഡൻറ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു ട്വിറ്റർ അതിൻ്റെ അടിക്ക് തന്നെ അദ്ദേഹം എഴുതിയ പോസ്റ്റ് കളവാണെന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ എഴുതി അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ വിജയിച്ചു എന്ന് സത്യം പറഞ്ഞാൽ എന്തോ ഒരു അവസ്ഥയാണ് ഒരു രാജ്യത്ത് ഇങ്ങനെയുള്ള പരമന്മാരെയൊക്കെ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാക്കിയാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ തോറ്റിട്ടും തോറ്റിട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഫേസ്ബുക്കും ട്വിറ്ററും ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി ഒരാളിനെ പോസ്റ്റ് ചെയ്തിരിക്കുക കാരണം അദ്ദേഹം എന്തെഴുതിയാലും അപ്പം തന്നെ അതിൻ്റെ അടിക്ക് അത് കള്ളവാണ് ഇതാണ് സത്യമെന്ന് ഫേസ്ബുക്കും ട്വിറ്ററും എഴുതും അതാണ് സ്ഥിതി ഇനി എനിക്ക് പേടിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് പണ്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഈ ന്യൂക്ലിയർ ബോംബെന്നൊക്കെ പറയുന്നതിൻ്റെ സ്വിച്ച് വൈറ്റ് ഹൗസിലാണെന്നും അതിൻ്റെ പാസ്വേഡ് പ്രസിഡൻറ്റിന് മാത്രമേ അറിയാവൂ എന്നൊക്കെ ഒരുത്തർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളതാണ് ഇനി പഹയൻ രാത്രിയെ കാണാൻ ഞാൻ പ്രസിഡൻ്റ് ആയില്ലെങ്കിൽ ഈ ലോകമേ വേണ്ടെന്ന് പറഞ്ഞ കാച്ചിക്കളഞ്ഞാൽ തോയി ചിലപ്പോൾ അവർ അത് വെച്ചേക്കുന്ന മുറിയൊക്കെ പൂട്ടി താക്കുമല്ലോ അവരുടെ അവരുടെ പോക്കറ്റിനകത്ത് ചില ആളുകൾ ഈ കളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നിക്കറിനകത്തൊരു പോക്കറ്റ് ഉണ്ടാക്കുമല്ലോ അതുപോലെ നിക്കറിനകത്തൊരു പോക്കറ്റ് ഉണ്ടാക്കി അതിനകത്തെങ്ങാണെങ്കിൽ താക്കോലിട്ടിരിക്കുമായിരിക്കും അല്ലെങ്കിൽ ഇയാൾ ഈ രാത്രി എഴുന്നേറ്റ് ഇതെ കാണാൻ തുറന്ന് ഇത് കുത്തിപ്പോയാൽ എന്ത് ചെയ്യും ഇത്രയും വട്ടുള്ള ഒരാൾ എന്ത് കാണിക്കുമൊന്നും പറയാനൊക്കില്ല ഏതായാലും നമുക്ക് ഡെയിലി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാം കാരണം പുള്ളി ഓരോരോ സംഭവങ്ങളുമായി പുതിയതായി രംഗത്ത് വരും അപ്പോൾ ഇനി അടുത്ത കാലത്തൊന്നും അമേരിക്കൻ പ്രസിഡൻ്റാവാൻ മോഹമുണ്ടെന്ന് പുതിയ കാലത്തെ കുട്ടികളൊന്നും പറയത്തില്ല കാരണം അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള പള്ളി പ്രസിഡന്റിനൊക്കെ നമ്മളങ്ങ് പുറത്ത് കൊടുക്കണം വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ഇതുപോലൊന്നും കാണിക്കത്തില്ലോ തോറ്റാൽ സന്തോഷമായിട്ട് ചെന്ന് രണ്ടരക്കാത്ത നിസ്കരിച്ചിറങ്ങി പോകുമല്ലോ അമ്പലം പ്രസിഡന്റും അതുപോലെയാണ് കരയോഗം കൂടി തോറ്റെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടന്ന് തോറ്റെന്ന് പറഞ്ഞാൽ തോൽപ്പിച്ചോമാരെ ഇടിത്തീ വീഴട്ടെന്നെങ്കിലും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും ഇതെൻ്റെ അളിയാൻ പോകുന്നില്ല അതാണ് സ്ഥിതി അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥന തുടരണം എന്തിനാണെന്നറിയാവോ രാത്രി എങ്ങും പോയി ഇല്ല ബോംബിനകത്ത് ഞെക്കാതിരിക്കാൻ വേണ്ടി heh <laughs>